ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ ഫോട്ടോ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കേക്കിന്റെ പരിപാടിക്കായി നമുക്ക് നോക്കാം. ഞാനിവിടെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ പഞ്ചസാരയും, പിന്നെ വേണ്ടത് നമുക്ക് ജെലാറ്റിൻ പൗഡറാണ്. നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാം. ഞാനിവിടെ ഈ ഫ്രൂട്ട്സ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ചെറിയ കഷ്ണങ്ങളോ വലിയ കഷ്ണങ്ങളോ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ജെലാറ്റിൻ പൗഡർ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ 50 ഗ്രാമിൻ്റെ ജെലാറ്റിൻ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ ജെലാറ്റിൻ പൗഡർ മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായതിനു ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മൾ ഇന്ന് അടുപ്പിലേക്ക് ഒരു പാത്രം വെക്കുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 ലിറ്റർ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ലായനി റെഡി ആയതോടെ നമുക്കിനി നമ്മുടെ ജെലാറ്റിൻ, നേരത്തെ തയ്യാറാക്കി വെച്ച ജെലാറ്റിൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ മുഴുവൻ ജെലാറ്റിൻ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് ഇളക്കി നല്ലോണം യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ ജെലാറ്റിൻ നമ്മുടെ പാത്രത്തിലേക്ക്, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഏകദേശം 1 കൈയിലോളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളെടുക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഈ ബേസ് ഭാഗത്ത് എത്താൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഫ്രൂട്ട്സും ഇട്ടതിന് ശേഷം ഏകദേശം ഒരു പാത്രത്തിൻ്റെ 1 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെലാറ്റിൻ സൊല്യൂഷൻ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രം മുഴുവനായിട്ട് നമുക്ക് ജെലാറ്റിൻ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം മുഴുവനായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം 2 മുതൽ 3 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ, ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് എടുത്തിട്ടുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇനി നമുക്കിത് കേക്കിൻ്റെ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. അതിനായിട്ട് കേക്കിൻ്റെ പാത്രം കമഴ്ത്തി നമുക്ക് പതുക്കെ മുകളോട്ട് തട്ടിക്കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ജെല്ലി കേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിനക്ക് എന്താ പറയണ്ടോ?